നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയതാരം രവി വള്ളത്തോൾ അന്തരിച്ചു. അദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു. 100-ലേറെ സീരിയലുകളിലും 46-ഓളം സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ 6-ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട്, അതായത് സീരിയലുകളിലൂടെ തന്നെയാണ് അദ്ദേഹം നമുക്ക് ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ളതും. സീരിയൽ രംഗത്തെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. ആദ്യമായി അദ്ദേഹം അഭിനയിക്കുന്ന സിനിമ സ്വാതി തിരുനാൾ എന്ന ചിത്രമാണ്. ലെനിൻ രാജേന്ദ്രൻ്റെ ചിത്രമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 1990 ഇറങ്ങിയ മതിലുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിൽ മികച്ച ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം, റസാഖ് എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷം. മമ്മൂട്ടിയോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഒരു വേഷമായിരുന്നു അത്. പിന്നീട് 1994 വിധേയനിൽ അദ്ദേഹമുണ്ട്. 96 ഇറങ്ങിയ കഥാപുരുഷനിൽ അദ്ദേഹമുണ്ട്. 2004 നിഴൽക്കൂത്ത്, 2007 4 പെണ്ണുങ്ങൾ, 2008 ഒരു പെണ്ണും രണ്ടാണും. ഇത്രത്തോളം അടൂർ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിൽ ഒന്നായ ഗോഡ് ഫാദറിലെ വേഷം തന്നെയാണ്. ആ കോമഡി സീക്വൻസ്, അതായത് 420-ഓളം ദിവസം നിറഞ്ഞൊഴി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയേക്കുന്ന ചിത്രം എന്ന പേരുള്ള ഗോഡ് ഫാദറിലെ പ്രകടനമാണ് നമുക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം അതിനകത്തുള്ള കോമഡി രംഗങ്ങൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും ഓടി വരുന്നുണ്ട്. അളിയൻ ഒരു കമ്പനി കൊടുക്ക് എന്ന് പറയുന്നത്. 2013 ഇടുക്കി ഗോൾഡിലും അദ്ദേഹത്തിൻ്റെ ഒരു വേഷം നമ്മളുടെ മനസ്സിൽ നിന്ന് മായില്ല. മറ്റൊന്നുമല്ല, 14 വർഷമായിട്ട് തൻ്റെ കല്യാണ ആൽബത്തിന് വേണ്ടി പുറകെ നടക്കുന്ന ഒരാളുടെ വേഷം, അത് ഭയങ്കര രസകരമായി തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനമായി അദ്ദേഹം 2014 ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, അത് ഡോൾഫിൻ എന്ന ചിത്രത്തിലൂടെയാണ്. മമ്മൂട്ടിയുമായി അദ്ദേഹം ഒരുമിച്ച് ലാസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന ചിത്രം 2013 സൈലൻസ് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ്. മറ്റൊരു വേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ നമുക്ക് വേറെ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന സിനിമയിലുള്ളതാണെങ്കിൽ നമുക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷം, മോളിക്കുട്ടിയുടെ പുറകെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ വേഷം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. ഇതുകൂടാതെ ശ്രദ്ധേയമായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. സ്വാതി തിരുനാളാണ് ആദ്യ ചിത്രം, ഗോഡ് ഫാദർ, വിഷ്ണുലോകം, സർഗം, കമ്മീഷണർ, അങ്ങനെ തുടങ്ങി കോട്ടയം കുഞ്ചൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം 46 ചിത്രങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹം ഉള്ളതെങ്കിലും നമ്മളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത്. സീരിയലിൽ 100-ലധികം സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ, വസുന്ധര മെഡിക്കൽസ്, പാരിജാതം, അമേരിക്കൻ ഡ്രീംസ്, മണൽ സാഗരം, അങ്ങനെ ഒരുപാട് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ദൂരദർശനിൽ ആദ്യമായി സീരിയലുകൾ തുടങ്ങുന്ന കാലഘട്ടത്തിലെ ഒരു ശ്രദ്ധേയനായ നടനായിരുന്നു അദ്ദേഹം. വൈതരണി എന്ന സീരിയൽ, ദൂരദർശൻ സീരിയലിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചിട്ടുള്ളത്. അപ്പം മലയാള സിനിമയ്ക്ക് ഒരു തീരാൻ നഷ്ടം തന്നെയാണ് ഈ ഒരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, അതായത് ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം സജീവമല്ല, എന്നിരുന്നാലും ഒരു എഴുത്തുകാരനും ഒക്കെ കൂടിയാണ് അദ്ദേഹം. ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ, ഒരു പാവമായൊരു മനുഷ്യൻ, പണ്ടുള്ള സിനിമകളിലും ഇവരുടെയൊക്കെ സിനിമകളിലുള്ള ഒന്നെങ്കിൽ ഒരു മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ വരുന്ന, ഏറ്റവും നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഗോഡ് ഫാദറിലെ അഭിനയം തന്നെയാണ്. കാരണം പെണ്ണ് കല്യാണ സമയത്ത് വരുന്നു, അപ്പോൾ മുകേഷും എല്ലാവരും, മുകേഷല്ല, സിദ്ധിക്ക് അളിയനൊരു കമ്പനി കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ അതൊരു ഒരു ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും കാണുമ്പോൾ നമുക്കതൊരു വളരെ ഒരു കോമഡി, ഇപ്പോഴും മാറാത്ത ലെവലുണ്ട്, തനതായ ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ്ങിൻ്റെ അധിപൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് മതിലുകളിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഇത് വന്നിരുന്നു, ഒരു ഗ്ലിസറിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ ക്യാരക്ടർ കരയുന്നു, അത്രയും
ഗംഭീരമായ ഒരു പെർഫോമൻസ് അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രേറ്റ് മീഡിയാസ് ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വരും ഗ്രേറ്റ് മീഡിയാസ്. താങ്ക് യു.